നമസ്കാരം, ഗോൾസ്റ്റാൻ മീഡിയ ഇവിടെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ ദക്ഷിണ മേഖല യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ കേരളത്തിന് വിജയത്തുടക്കം. ഇതിനില്ലാത്ത 5 ഗോളുകൾക്ക് ആന്ധ്രാപ്രദേശിനെ തകർത്താണ് കേരളം ജയത്തോടെ തുടങ്ങിയത്. കോഴിക്കോട് EMS കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൻ്റെ പരിപൂർണ ആധിപത്യമായിരുന്നു മത്സരത്തിൽ. മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും എതിരാളികളെ മുന്നിലെത്താൻ അനുവദിക്കാതെ പോരാടിയ കേരളം അർഹിച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. സംസ്ഥാനത്തിന് വേണ്ടി എമിൽ ബെന്നി 2 ഗോളുകൾ നേടി. ആദ്യ പകുതിയിൽ അവസാന മിനിറ്റിലായിരുന്നു മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നത്. 45-ാം മിനിറ്റിൽ കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച അവസരം വിപിൻ തോമസ് ഹെൻഡറിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് ആദ്യ പകുതിയുടെ അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി അവസരം ലക്ഷ്യത്തിലെത്തിച്ച് ബംഗളൂരു FC താരം ലിയോൺ അഗസ്റ്റിനാണ് കേരളത്തിൻ്റെ ലീഡ് 2 ഉയർത്തിയത്. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളിൻ്റെ ലീഡിൽ 2 പകുതിയിൽ ഇറങ്ങിയ കേരളം 2 പകുതിയിലും കളനിറഞ്ഞു കളിച്ചു. മത്സരത്തിൻ്റെ 53-ാം മിനിറ്റിലായിരുന്നു എബിൽ ബെന്നിയുടെ ആദ്യ ഗോൾ പിറന്നത്. ഇതോടെ കേരളം ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ ലീഡ് സ്വന്തമാക്കുകയും ചെയ്തു. 10 മിനിറ്റുകൾക്കപ്പുറം 3 ആന്ധ്ര താരങ്ങളെ കബളിപ്പിച്ച് എമിൽ 2 തവണയും കേരളത്തിന് വേണ്ടി ആന്ധ്ര വല ചലിപ്പിച്ചു. 2 പകുതിയുടെ അധിക സമയത്താണ് ഷിഹാദ് കേരളത്തിൻ്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കിയത്. 2 പകുതിയിൽ നിറഞ്ഞു കളിച്ചത് എമിൽ ബെന്നിയായിരുന്നു. പെനാൽറ്റി ബോക്സിൽ ചിത്രം വരച്ചാണ് താരം 2 ഗോൾ നേടിയത്. ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച ഗോളും താരത്തിൻ്റെ 2 ഗോളായിരുന്നു. ദക്ഷിണ മേഖല ഗ്രൂപ്പ് എയിൽ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് 3 ടീമുകളാണുള്ളത്. തമിഴ്നാടിനെതിരെയാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം. നവംബർ 9 കേരളം തമിഴ്നാടിനെ നേരിടുക. ബിനോ ജോർജിന് കീഴിൽ കേരളത്തിന് ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച വിജയമാണ് നേടാനായത്. വരും മത്സരങ്ങളിലും കേരളത്തിന് വിജയം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ.